യമനിലെ ഒരു മലയാളി വനിതയെ തൂക്കാൻ വധിച്ചു. കഴിഞ്ഞ മാസം 18-ാം തീയതി യമനിലെ അപ്പീൽ കോടതി ശിക്ഷ ശരിവെച്ചു. വലിയ വാർത്തയാണ്. കേരളത്തിലെ മലയാളിയായ പാലക്കാട് ഒരു മേരി എന്ന് പറഞ്ഞ ഒരമ്മയുടെ മകളാണ്. വർഷങ്ങളായി യമനിലെ നേഴ്സായി ജോലി ചെയ്യുന്നു. ഭർത്താവും കുഞ്ഞു അവിടെയായിരുന്നു. അതിനുശേഷം തൊടുപുഴയിലുള്ള അവരുടെ വീട്ടിലോട്ട് മടങ്ങി വന്നു. ആ മടങ്ങി വന്നപ്പോൾ യമനിൽ നിന്ന് തലാൻ അബ്ദുൽ ഹാജി എന്ന് പറഞ്ഞ സുഹൃത്തുകൂടെ കൂടെ വന്നിരുന്നു കേരളത്തിൽ 2012. ഭർത്താവിൻ്റെ ഒപ്പം, ഭാര്യയുടെ ഒപ്പം, കൊച്ചിൻ്റെ ഒപ്പം അവർക്ക് ഒരു യമനിലൊരു സുഹൃത്തുണ്ടായിരുന്നു തലാനും കൂടായിട്ട് കേരളത്തിൽ വന്നു. കുറച്ച് ദിവസം താമസിച്ചിട്ട് മടങ്ങിപ്പോയി. അതിനുശേഷം ഈ നിമിഷ യമൻകാരിയായ ഒരു നേഴ്സുമായിട്ട് ഒറ്റയ്ക്ക് അവിടെ താമസമായി. അവരുടെ ഒപ്പം സുഹൃത്ത് എന്ന നിലയിൽ തലാനും കൂടെ താമസിച്ചു. 2014 കുറേ നാൾ താമസിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്ത് തലാനെ കണ്ടില്ല. അയാളെ കാണാതെ പോയി. അയാൾ മിസ്സിങ്. അയാളുടെ വീട്ടുകാർ പരാതിപ്പെട്ടു. ഏതായാലും നിമിഷയുടെയും ഹനാൻ എന്ന യമൻകാരിയുടെ ഒപ്പം താമസിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. അയാളെ കാണാനില്ല. പോലീസ് സെർച്ച് ചെയ്ത് വീട്. 110 കഷണമായിട്ട് തലാനെ മുറിച്ചു. അവിടെ അവരെ ക്ലോസറ്റിനകത്ത് നിക്ഷേപിച്ചു വെച്ചിരുന്നു. വളരെ ഡീക്കേ ചെയ്തു. എന്തിനാണ് കൊലപാതകം നടത്തിയത്? എന്താണ് 110 കഷണമാക്കിയത്? ആ എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മൃതദേഹം സൂക്ഷിച്ചു. പോലീസ് സെർച്ച് ചെയ്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. നിമിഷയെ അറസ്റ്റ് ചെയ്തു. യമൻകാരിയായ ഹനാനെയും അറസ്റ്റ് ചെയ്തു. ഏതായാലും 2014 യമൻ അവിടെ കൊലക്കേസിന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. റിമാൻഡ് ചെയ്തു. ട്രയൽ നടത്തി. 4 വർഷം കേസ് നീണ്ടു. 2020 കഴിഞ്ഞ മാസം 18-ാം തീയതി അവിടുത്തെ യമനിലെ അപ്പീൽ കോടതി, നമ്മുടെ ഇവിടുത്തെ പോലെ ജില്ലാ ലെവലിലുള്ള ശിക്ഷ തൂക്കാൻ വിധിച്ചു. അപ്പീലിലെ, അതിനപ്പുറത്തോട്ട് പിന്നെ ഇല്ല ശിക്ഷ നടപ്പാക്കേ പറ്റുള്ളൂ, അപ്പീൽ കോടതിയിലെ ശിക്ഷ ശരിവെച്ചു. വലിയ വാർത്തയായി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വാർത്തയായി. ഒരു ഇന്ത്യക്കാരി, പ്രത്യേകിച്ച് മലയാളി, പാലക്കാട്ടുള്ള മേരി എന്ന ഒരു സ്ത്രീയുടെ മകളെ തൂക്കാൻ വിധിച്ചു. 70 ലക്ഷം രൂപ കൊടുത്താൽ തൂക്കിൽ നിന്ന് ഒഴിവാകും. കൊല്ലപ്പെട്ട തലാൻ അബ്ദുള്ള ഹാജി, അയാളുടെ വീട്ടുകാരെ 70 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചു. അത് കൊടുക്കാൻ മാർഗമില്ല. ഏതായാലും സന്നദ്ധ സേവാ സംഘടനകൾ ഉൾപ്പെടെ പലരും സഹായിക്കാനായിട്ട് നിമിഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 70 ലക്ഷം രൂപ കോടതി കെട്ടുവെച്ചാൽ തൂക്കിൽ നിന്ന് ഒഴിവായി, അവർക്ക് മടങ്ങാം. ആ നിമിഷയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റും വധശിക്ഷയും. കൂട്ടുകാരി അനാന്, അതൊരു നേഴ്സാണ്, ഇവളുടെ സുഹൃത്താണ്, ആത്മമിത്രമാണ്, അവർക്ക് ജീവപര്യന്തമാണ് വിധിച്ചത്. എന്തായാലും വിദേശത്തൊരു മലയാളിയെ, പ്രത്യേകിച്ച് ഒരു നേഴ്സിനെ തൂക്കാൻ വധിക്കുക, ശിക്ഷ ശരിവെക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ. എന്തായാലും ശരി, ആ ശിക്ഷ നടപ്പാക്കാൻ സാധ്യത വളരെ കുറവെന്ന് ഞാൻ കരുതുന്നു. വളരെയധികം മലയാളികളും സന്നദ്ധ സേവാ സംഘടനകളും അവരെ സഹായിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. രംഗത്ത് വരണം, അവരെ സഹായിക്കണം. ആ യമൻകാരൻ എന്താണ് ഇവരുടെ അടുത്ത് ചെയ്തത് എന്ന് നമുക്കറിയില്ലെങ്കിലും എന്തോ ക്രൂരമായ ചില പ്രവർത്തികൾ രണ്ടുപേരുടെ അടുത്തും ചെയ്തുകൊണ്ടാണ് അവർ രണ്ടുപേരും അയാളെ കൊന്നത്. അത് ആക്സിഡൻ്റിലെത്താണോ മാണ്ടറാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 110 കഷണമാക്കിയിട്ട് അവരെ ക്ലോസറ്റിൽ എവിടെയോ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ വാർത്ത സൃഷ്ടിച്ചു യമനിൽ ഇത്. ഇപ്പോഴും അത് അതിലും വലിയ വാർത്ത സൃഷ്ടിച്ചു. എന്തായാലും ആ മലയാളി, പ്രത്യേകിച്ച് നേഴ്സ്, അവർക്ക് നിവൃത്തിയില്ലാതെ ചെയ്തു പോയി എന്നാണ് കരുതുന്നത്. എന്തായാലും തൂക്കിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പരട്ടെ. അതിന് മലയാളികൾ സഹായിക്കാനായിട്ട് പലരും സന്നദ്ധ സേവാ സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നതാണ്. വിദേശത്തായാലും എവിടെയായാലും ശരി, നമ്മൾ രക്ഷപ്പെട്ട് നാട്ടിലോട്ട് മടങ്ങണം. ആ സാഹചര്യത്തിൽ നിന്ന് മാറണം. അവിടെ നിന്നെങ്കിലാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യത്തിലോട്ട് ചെന്ന് ചാടുന്നത്. അതിന്
എത്രയോ ഭീകരമായ ഒരു മാർഡറാണ്, എത്ര വലിയൊരു ശിക്ഷയാണ് ലഭിച്ചത്. അതിൽ നിന്നൊക്കെ ഒഴിവായി പോകാൻ, ആ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോന്നില്ലെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ വലിയ ആപത്തിൽ നിന്ന് നിമിഷയ്ക്കും കൂട്ടുകാരിക്കും രക്ഷപ്പെടാമായിരുന്നു എന്നായിരുന്നു ഞാൻ കരുതുന്നത്.